പതിനേഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏർപ്പാടായ ബാർക്ക് തിരികെ വന്നിരിക്കുകയാണ്. ആഴ്ചതോറുമുള്ള റേറ്റിംഗിന് പകരം ഇക്കുറി ഒരു മാസത്തെ ശരാശരിയാണ് ബാർക്ക് പുറത്തുവിടുന്നത്. അപ്പോൾ ഈ ഇടവേളയ്ക്ക് ശേഷമുള്ള റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി. പതിവ് പോലെ അവരുടെ ഒന്നാം സ്ഥാനം എല്ലാ വിഭാഗങ്ങളിലും, വിവിധ ഏജ് ഗ്രൂപ്പുകളിലും, വിവിധ ടൈം ഗ്രൂപ്പുകളിലും ആ മേധാവിത്വം നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ ഈ ബാർക്ക് റേറ്റിംഗ് നൽകുന്ന ഒരു സൂചന കേരളത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ആ സർവാധിപത്യത്തിന് വരും നാളുകളിൽ മങ്ങലേൽപ്പിക്കാൻ 24 ന്യൂസിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. ബാർക്ക് റേറ്റിംഗ് നിർത്തിവയ്ക്കുന്ന ഒരു അവസരത്തിൽ 24 ന്യൂസും ഏഷ്യാനെറ്റും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷം ഈ വലിയ ഇടവേളയ്ക്ക് ശേഷം റേറ്റിംഗ് തിരിച്ചു വരുമ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിനെ പല വിഭാഗങ്ങളിലും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ 24 ന്യൂസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 24 ന്യൂസിൻ്റെ ഒരാധിപത്യം വരും നാളുകളിൽ ടെലിവിഷൻ വാർത്താ മേഖലയിൽ കേരളത്തിൽ ഒരു വലിയ പോരാട്ടത്തിന് കളമൊരുക്കുമെന്നുള്ള സൂചനയാണ്. അതിന് മുമ്പ് ഈ 24 അങ്ങനെ ആ ഇടത്തേക്ക് വരുന്നതിന് മുമ്പ് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമിയായിരുന്നു രണ്ടാം സ്ഥാനത്ത്. പക്ഷേ ആ വ്യത്യാസം വളരെ വലുതായിരുന്നു. ഒരിക്കലും അതിനടുത്തു പോലും എത്താൻ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ കഴിഞ്ഞിരുന്നില്ല. ശബരിമല വിഷയം ഉണ്ടാവുന്ന ഒരു അവസരത്തിൽ ജനം ടി വി ഇടയ്ക്ക് ഏഷ്യാനെറ്റിന് ചില ഘട്ടങ്ങളിൽ ഭീഷണി ഉയർത്തി എന്നുള്ളത് ഒഴിച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ ആ ആധിപത്യത്തിന് ഒരു ഘട്ടത്തിലും വാർത്താ മേഖലയിൽ ഒരു തകർച്ചയും സംഭവിച്ചിരുന്നില്ല. അത് പക്ഷേ 24 വരവോടുകൂടി അവർ മനോരമയെയും മാതൃഭൂമിയെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അതിവേഗത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നു. ആ രണ്ടാം സ്ഥാനത്തെത്തിയതിനെ ഒന്നാം സ്ഥാനത്തേക്കുള്ള ആ ദൂരം പടിപടിയായി കുറച്ചു കൊണ്ടുവരാനും സാധിക്കുന്നു. പല മേഖലകളിലും പല ഏജ് ഗ്രൂപ്പുകളിലും പല ടൈം ഗ്രൂപ്പുകളിലും ശക്തമായ വെല്ലുവിളി ഏഷ്യാനെറ്റിന് ഉയർത്താനും അവർക്ക് സാധിക്കുന്നു. ആ നിലയിലേക്ക് മലയാളത്തിലെ വാർത്താരംഗത്ത് ഒരു വലിയ മത്സരം സംജാതമായിരിക്കുന്നു എന്ന സൂചനയാണ് ഈ ബാർക്ക് ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങി വന്ന് അവരുടെ റേറ്റിംഗ് പുറത്തുവിടുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. മനോരമയും മാതൃഭൂമിയും മൂന്നും നാലും സ്ഥാനങ്ങളിലാണ്. നേരത്തെ മനോരമയും മാതൃഭൂമിയും പരസ്പരം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന ഇടത്ത്, ഒരു ചെറിയ വ്യത്യാസം മാത്രം അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഇടത്ത്, മൂന്നാം സ്ഥാനത്തുള്ള മനോരമയും രണ്ടാം സ്ഥാനത്തുള്ള 24 തമ്മിലുള്ള വ്യത്യാസം തന്നെ വലുതായിരിക്കുന്നു. മൂന്നാം സ്ഥാനത്തുള്ള മനോരമയും നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമിയും തമ്മിലുള്ള വ്യത്യാസവും വലുതായിരിക്കുന്നു. മാതൃഭൂമിക്ക് ഭീഷണിയായ അഞ്ചാം സ്ഥാനത്തുള്ള ജനം നിൽക്കുന്നു. അവരും മാതൃഭൂമിയും തമ്മിലുള്ള വ്യത്യാസം നേർത്തതായിരിക്കുന്നു. ആറാം സ്ഥാനത്താണ് കൈരളി ടി വി ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ മാധ്യമരംഗത്ത് ഏഷ്യാനെറ്റ് അവരുടെ അധീശത്വം നിലനിർത്തുന്നതിനെ സമീപഭാവിയിലെങ്കിലും വെല്ലുവിളിക്കാമെന്നുള്ള സൂചന നൽകി 24 ആ രംഗത്തേക്ക് വരികയും മനോരമയെയും മാതൃഭൂമിയെയും നിഷ്പ്രഭരാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബാർക്കിൻ്റെ ഏറ്റവും പുതിയ റേറ്റിംഗ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം. ആ പോരാട്ട ചിത്രത്തിൽ ഏഷ്യാനെറ്റും 24 എന്ന അവസ്ഥയിലേക്ക് വരുന്നു. മാതൃഭൂമിയും മനോരമയും മൂന്നും നാലും സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം, അത് കടുത്ത മത്സരം പോലുമല്ല എന്നുള്ളതാണ്. വലിയ വ്യത്യാസം മൂന്നും നാലും സ്ഥാനങ്ങൾ തമ്മിൽ നിൽക്കുന്നു. അതായത് മാതൃഭൂമി ഏറെ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു ഈ റേറ്റിംഗ് പട്ടിക പുറത്തു വരുമ്പോൾ എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഈ റേറ്റിങ്ങിൻ്റെ കണക്കിൽ മാത്രമല്ല, മാതൃഭൂമി ആ തരത്തിൽ പൊതുവെ ആളുകളുടെ അക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ വയ്യ.